നമസ്കാരം. ഹെറാൾഡ് ന്യൂസ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. 4 വർഷം മുമ്പ് കേരളത്തിലെ വെച്ചൂച്ചറിൽ നിന്ന് ജസ്റ്റ ജെയിംസ് എന്ന ഒരു സ്വദേശിനെ കാണാതായിരുന്നു. അവരെ ഇപ്പോൾ കേരള പോലീസ് കണ്ടെത്തിയതായി സ്ഥിരീകരിച്ചിരിക്കുകയാണ് CBI. 2 വർഷം മുമ്പ് വരെ ജസ്റ്റ രാജ്യമൊന്നും വിട്ടിട്ടില്ലായിരുന്നു. മറ്റൊരു സംസ്ഥാനത്ത് വിവാഹിതയായി കഴിയുകയായിരുന്നു. ആ വിവരങ്ങളാണ് ഇപ്പോൾ CBIക്ക് ലഭിച്ചിട്ടുള്ളത്. കേരള പോലീസ് ജസ്റ്റിനെ കണ്ടെത്തിയതോടെയാണ് അവർ രാജ്യം വിട്ടത്. ഇക്കാര്യം വിമാന ടിക്കറ്റ് പരിശോധനയിലൂടെ സ്ഥിരീകരിച്ചിരിക്കുകയാണ് CBI. ജസ്റ്റ നേരത്തെ താമസിച്ചിരുന്ന വീടിന്റെ സമീപത്തുള്ളവരാണ് ഇക്കാര്യം CBIയെ അറിയിച്ചിരിക്കുന്നത്. ജസ്റ്റ 2 കുട്ടികളുടെ അമ്മയാണെന്നും കേരള പോലീസ് സംഘം അന്വേഷിച്ച് എത്തിയതോടെ ഇവർ അവിടെ നിന്ന് മുങ്ങുകയായിരുന്നു എന്നാണ് CBIക്ക് ഇപ്പോൾ ലഭിച്ച വിവരം. പത്തനംതിട്ട SP ആയിരുന്ന KG സൈമന്റെ നേതൃത്വത്തിലായിരുന്നു ജസ്റ്റിനെ കണ്ടെത്തിയതെന്നാണ് സൂചന. ഇതിന് പിന്നാലെ കോവിഡ് ആളിക്കത്തി. ഇതോടെ അന്തർ സംസ്ഥാന യാത്രകൾ പോലും തടസ്സപ്പെട്ടു. ഈ സാഹചര്യം മുതലെടുത്ത് ജസ്റ്റ മുങ്ങുകയായിരുന്നു. കേരള പോലീസിലെ ക്രൈംബ്രാഞ്ചാണ് ജസ്റ്റിയുടെ തിരോധാനം അന്വേഷിച്ചിരുന്നത്. പെൺകുട്ടി എവിടെയുണ്ടെന്ന് അറിയാമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ADGP ടോമിൻ ജെ തച്ചങ്കരി വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അത് എവിടെയാണെന്ന് വെളിപ്പെടുത്താനാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇതേ കാര്യം തന്നെ പത്തനംതിട്ട SP ആയിരുന്ന KG സൈമണും പറഞ്ഞിരുന്നു. പോലീസിന്റെ അനാസ തന്നെയാണ് ജസ്റ്റിയെ വീണ്ടും കാണാതായതിന് പിന്നിൽ എന്നാണ് CBI ഇപ്പോൾ സംശയിക്കുന്നത്. സിറിയയിലേക്ക് ജസ്റ്റ കടന്നുവെന്നുള്ള സംശയം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. 2018 മാർച്ചിലാണ് ജസ്റ്റിനെ കാണാതായത്. അന്ന് മുതലുള്ള ടിക്കറ്റുകളാണ് പരിശോധിച്ചത്. ദക്ഷിണേന്ത്യയിലെ വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്തവരുടെ വിവരങ്ങളാണ് പരിശോധിച്ചു വന്നത്. ഇതിന്റെ ഭാഗമായി CBI ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു. അന്വേഷണം ഏറ്റെടുത്ത് 1 വർഷം പിന്നിട്ട ശേഷമാണ് പുതിയ നടപടിയിലേക്ക് പോകുന്നത്. കേസിൽ അന്വേഷണ പുരോഗതി അറിയാൻ തിരുവനന്തപുരം CJM കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ 12-ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ നന്ദകുമാർ നായർ സമർപ്പിച്ച FIR കോടതി അംഗീകരിച്ചിട്ടുമുണ്ട്. ജസ്റ്റിയെ രാജ്യത്തിന് പുറത്തേക്ക് കടത്തിയെന്നാണ് CBIയുടെ ഇപ്പോഴത്തെ നിഗമനം. സംഭവം തീവ്രവാദ പ്രവർത്തനത്തിന്റെ ഭാഗമല്ലെന്നും മനുഷ്യക്കടത്താണെന്നുമുള്ള നിഗമനത്തിലാണ് അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക രാജ്യത്ത് ജസ്റ്റ ഉണ്ടെന്നാണ് CBIയുടെ കണ്ടെത്തൽ. ഇക്കാര്യം ഹൈക്കോടതിയും അറിയിച്ചിട്ടുണ്ട്. ജസ്ന സ്വന്തം താല്പര്യപ്രകാരം തന്നെയാണ് വിദേശത്തേക്ക് കടന്നതെന്നും 2 കുഞ്ഞുങ്ങളുടെ മാതാവായെന്നുമുള്ള സ്ഥിരീകരിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരിക്കുന്നത്. വിദേശത്ത് കൊണ്ടുപോയവരെ CBI തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. വീട്ടിൽ നിന്ന് കണ്ണിമാലിലെ ബാങ്ക് കെട്ടിടത്തിൽ ജസ്ന എത്തിയതിന്റെ CCTV ദൃശ്യങ്ങളുമുണ്ട്. ഇവിടെ നിന്നവർ സ്വകാര്യ ബസ്സിൽ കയറി. ബസ്സിൽ തീവ്രവാദ ബന്ധമുള്ളവർ ഉണ്ടായിരുന്നോ എന്ന് CBI പരിശോധിച്ചിരുന്നു. അന്ന് ബസ്സിൽ യാത്ര ചെയ്ത 2 പേരെ തിരിച്ചറിഞ്ഞു. മംഗലാപുരം, ചെന്നൈ, ഗോവ, പൂനെ എന്നിവിടങ്ങളിലേക്കും അന്വേഷണം നീണ്ടു. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകൾ മാത്രമാണ് ഇപ്പോൾ ആകത്തുണ. അതീവ രഹസ്യമായി അന്വേഷണം പുരോഗമിക്കുന്നതിനാണ് പുരോഗതി റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. തുർക്കി, സിറിയ, അഫ്ഗാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ 1 ജസ്റ്റിന് ഉണ്ട് എന്നാണ് ഇപ്പോഴുള്ള സൂചന. ഇതിൽ സിറിയയാണ് കൂടുതൽ സാധ്യത. ഇതെല്ലാം തന്നെ CBI പരിശോധിക്കുന്നുമുണ്ട്. 2021 ഫെബ്രുവരിയിലാണ് ജസ്നയുടെ സഹോദരനെ ഉൾപ്പെടെയുള്ളവരുടെ ഹർജിയിൽ കേസ് അന്വേഷണം ഹൈക്കോടതി CBIയെ ഏൽപ്പിച്ചത്. അന്വേഷണം ഏറ്റെടുത്ത് 1 വർഷം പിന്നിട്ട ശേഷമാണ് CBIയുടെ നിർണായകമായ ചുവടുവയ്പ് വരുന്നത്. 2018 മാർച്ച് 22 രാവിലെ ബന്ധു വീട്ടിൽ നിന്ന് പറഞ്ഞിറങ്ങിയ ജസ്ന എരുമേലി ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. എരുമേലി ബസ് സ്റ്റാൻഡിൽ മിന്നലിൽ തകർന്ന CCTV നിന്ന് റിക്കവർ ചെയ്തെടുത്ത ദൃശ്യങ്ങളാണത്. ഭാരമേറിയ ഷോൾഡർ ബാഗം തൂക്കി ജസ്നയെന്ന് കരുതപ്പെടുന്ന പെൺകുട്ടി നടക്കുന്നതും തൊട്ടു പിന്നാലെ 2 യുവാക്കൾ ഫോളോ ചെയ്യുന്നതുമാണ് ദൃശ്യത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. അന്ന് തൊട്ട് ഇന്നോളം ആ ദൃശ്യത്തിൽ കാണുന്ന പെൺകുട്ടി താനാണ് എന്ന് അവകാശപ്പെട്ട് മറ്റൊരു പെൺകുട്ടിയും വരാത്ത സാഹചര്യത്തിൽ ഈ ദൃശ്യങ്ങൾ ജസ്നയുടെ എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴത്തെയും വിശ്വാസം. ഈ വഴിയുള്ള അന്വേഷണമാണ് CBIക്ക് നിർണായകമായ തെളിവുകൾ നൽകുന്നത്. എന്തായാലും പോലീസിന്റെ അനാസ്ഥ കാരണം തന്നെയാണ് ജസ്ന ഒരു തവണ കൂടി കൺമുന്നിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ CBIയും.